വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൾലറ്റ് മീഡിയ. വീക്കെൻഡിനെക്കാളും എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടത് ബിഗ് ബോസ് മലയാളം സീസൺ 5 വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇനി വരുന്ന സീസൺസിലും ഇതേ മാറ്റങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പ്രൊമോ വരുന്നതിന് മുമ്പ് എക്സ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഷാലിനി ഷെയർ ചെയ്തിരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞിരുന്നു, ഇനി മുതൽ ഒരൊറ്റ വോട്ട് മാത്രമേ ഉള്ളൂ, വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കില്ല, 50 വോട്ട് നമ്മുടെ കയ്യിലില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിക്ക് മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ, അത് ഒരോട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നേരത്തെ പോലെ ഒരാൾക്ക് 10, ഒരാൾക്ക് 15, ഒരാൾക്ക് 25 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിതാ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ലാലേട്ടൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നും അല്ല നോമിനേഷൻ, ഇത്തവണ വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ്, ഒരൊറ്റ വോട്ടേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ റിവ്യൂവേഴ്സിനെയൊക്കെ പുറത്തിരുന്നുകൊണ്ട് ബിഗ് ബോസിനെ വിലയിരുത്തുന്ന നല്ല നല്ല സൃഷ്ടികൾ ചെയ്യുന്നവരെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നല്ല സൃഷ്ടി തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ആർക്കും വേണ്ടി PR വർക്ക് എടുക്കാതെ ഒരു ന്യൂട്രലായിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ലാലേട്ടൻ അഭിനന്ദിച്ചത് എന്നെ കൂടിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ആ ഒരു കാര്യത്തിൽ, അത് ഇവിടെ കേട്ടപ്പോഴായിട്ടുണ്ട്. കാരണം പുറത്തു നിന്നും നമ്മുടെ ബിഗ് ബോസിനെ സപ്പോർട്ട് ചെയ്യുന്നതും അവരുടെ ഗെയിമിനെയൊക്കെ വീക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല സൃഷ്ടികളുണ്ട്, അവരെയൊക്കെ തന്നെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ബിഗ് ബോസ് ഇനി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ഒരു വോട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ നോമിനേഷനൊക്കെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ടാസ്ക് കളിച്ച് അവരെല്ലാവരും കൂടി ജയിച്ചതൊക്കെ വെറുതെ ആയി പോയോ? ലക്ഷറിയും കിട്ടിയില്ല, ഇപ്പോൾ നോമിനേഷനും ഇല്ല. ഇതൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് തിരിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് എല്ലാവരും നമ്മുടെ കൺഫഷൻ റൂമിനകത്തേക്ക് വരുവാണ് ഓരോരുത്തർ വിധം. എന്നിട്ട് സാധാ നമ്മുടെ ക്ലോസ്ഡ് നോമിനേഷൻ, ഓപ്പൺ നോമിനേഷൻ അല്ല, ക്ലോസ്ഡ് നോമിനേഷൻ നടക്കുവാണ്, വ്യക്തി കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റേ ഗ്രനേഡ് ലോക്കറ്റ് ഉള്ളവരുടെ അതാണോ എന്നറിയത്തില്ല, നമുക്ക് നാളെ ലൈവ് കാണുമ്പോഴേ അറിയാനായിട്ട് പറ്റുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും നോമിനേഷൻ എന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ഇന്നത്തെ വീക്കെൻഡിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. 1 മന്തിൽ തന്നെ ആയിരുന്നു ഇന്നത്തെ വീക്കെൻഡ്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന കുറേ പോയിൻറ്റ്സിൽ ലാലേട്ടൻ ഊന്നി ചോദിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എഴുതി വെച്ചിരുന്ന പോയിന്റിൽ ഒരു 10-12 പോയിന്റ് നമ്മൾ എഴുതി വെച്ചാൽ ഒരു 9 കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചു. പക്ഷേ ഇന്നസെൻ്റ് ആയിട്ട് മരിച്ച കാര്യമൊന്നും പറഞ്ഞില്ല, വീട്ടുകാർ അറിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂലോട്ട് പോകാം. ഡേ 7 ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ 1 മന്തിലെ ടാസ്കിനെ ബേസ് ചെയ്ത് നമുക്ക് വീട്ടുകാരോട് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ വീട്ടുകാരെ കാണാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങളെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തോ എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മളെ പെട്ടിയൊന്നും പാക്ക് ചെയ്തില്ല ലാലേട്ടാ എന്ന് പറയുമ്പോൾ, നിങ്ങളൊക്കെ നോമിനേഷനിലുള്ളതല്ലേ, ആ പോട്ടെ പോട്ടെ, നിങ്ങൾ വന്ന ഉടനെ നിങ്ങളെ പറഞ്ഞിടുന്നത് ശരിയല്ല. പക്ഷേ കഴിഞ്ഞ സീസണൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആകമൊത്തം ഒന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതൊന്നും വേണ്ട, പ്ലാനിങ് ഒന്നും ഇവിടെ നടക്കൂല. എന്താ മാറാറേ, അവിടെ കാലൊക്കെ നീട്ടി കാലൊക്കെ ആട്ടിയാട്ടി ഇരിക്കുന്നുണ്ടല്ലോ. ആ ഇനി നമുക്ക് 1 മന്തിലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. 1 മന്തിൽ ആരൊക്കെയായിരുന്നു ടീം? ടീം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിഞ്ഞേ എന്ന് പറയണം. അങ്ങനെ ഓരോരോ ടീം, 9 ടീമിലുള്ളവരും അടുത്തടുത്ത് വന്നിരിക്കുവാണ്. ആദ്യം തന്നെ അഖിൽ മാരാറിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മാരാറെ നാദ്രയെ ടീമിൻ്റെ അംഗമായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം? അത് നാദ്ര ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല നാദ്രയെ കൂടി സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റിക്ക്, ഞാനിപ്പോൾ അത് ഞാൻ നാദ്രയോട് പറഞ്ഞിരുന്നു, ഇതൊരു ടീമാണ്, അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ നീ ഒരാളെ ജയിക്കുകയുള്ളൂ, പക്ഷേ നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം. മാത്രമല്ല ഇപ്പം ഞാൻ ക്യാപ്റ്റൻ ആയില്ല എന്നുണ്ട്, അല്ല ഞാനിപ്പോൾ അതിനകത്ത് വിൻ ചെയ്തില്ല എങ്കിൽ പോലും നാദ്രയെ പോലൊരു വ്യക്തി വിൻ ചെയ്യുമ്പോൾ അത് പുറത്ത് ഒരു കമ്മ്യൂണിറ്റിക്ക് കൂടി അതൊരു അസറ്റാണ് എന്നൊക്കെ പറയുന്നു. അതെനിക്ക് മാരാറിൻ്റെ പക്ക അട്ടറ ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. മാരാറ് പറഞ്ഞ പോലെ അട്ടറ ഫേക്ക് എന്ന് പറഞ്ഞ പോലെ അട്ടറ ഗെയിം, അന്നേരം ഒരു പ്രേക്ഷക പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് നാദ്രയുടെ കമ്മ്യൂണിറ്റിയെ കൂടെ ബേസ് ചെയ്ത് നാദ്ര അത് ആയിക്കോട്ടെ എന്ന് പറയുന്നത് മാരാറിൻ്റെ ഗെയിമാണ്, അത് വേറൊന്നുമല്ല. ലാലേട്ടൻ്റെ മുമ്പിൽ പോലും മാരാറത് ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും എനിക്കൊരു ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നാദ്രയെ സെലക്ട് ചെയ്തതെന്ന് പറയുന്നു. അടുത്ത് വിഷ്ണുവിനെ വിളിക്കുന്നു, വിഷ്ണുവും നമ്മുടെ ഷിജു ആയിരുന്നല്ലോ ടീം. അപ്പോൾ എന്തുകൊണ്ടാണ് ഷിജുവിനെ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ബാക്കി വന്നത് ഞാൻ ഷിജു ചേട്ടനും ആയിരുന്നു, അപ്പോൾ പിന്നെ നമ്മളൊരു ടീമായി എന്ന് പറയുന്നു. അടുത്ത് റിനോഷിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മനീഷയെ സെലക്ട് ചെയ്തതെന്ന്. അത് മനീഷ പ്രോബന്ധനോട് ചോദിച്ചു, ഞാനങ്ങ് ഓക്കെ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ മനീഷ പറഞ്ഞു, ഇവനൊരു പാവമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവനങ്ങ് മുതലെടുത്തു എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ലാലേട്ടൻ ചോദിക്കണം, എന്ത് പറ്റി റിനോഷേ, റിനോഷ് അധികം ആക്റ്റീവല്ലോ, കളിച്ചിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ റിനോഷ് പറയാണ്, ലാലേട്ടൻ തന്നെ അല്ലേ ഇന്നലെ പറഞ്ഞത് ഒരുപാട് ശാരീരിക ഉപദ്രവം പാടില്ല, മാനസിക ഉപദ്രവം പാടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് പിടിച്ചും വാങ്ങിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് അടിയും പിടിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ച് എന്നിങ്ങനെ പറയുവാണ് നമ്മുടെ റിനോഷും. അപ്പോഴേക്കും നമ്മുടെ ലാലേട്ടൻ പറയാണ്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇതൊരു ഗെയിമല്ലേ, അപ്പോൾ ഗെയിം ആകുമ്പോൾ അതൊക്കെ വേണം എന്ന് പറയും. ഇതേ ലാലേട്ടൻ ഇനി വന്നിട്ട് ഇത് രസകരമായ ഗെയിമല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നോക്കിയോ. അടുത്ത് അനിയൻ മിഥുനെ പൊക്കുന്നു, എന്നിട്ട് അനിയൻ മിഥുൻ 3 എണ്ണമൊക്കെ അടിച്ച് മാറ്റിയ ആളാണ്, 3 ഗോൾഡനൊക്കെ അടിച്ച് മാറ്റിയ ആളാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനിയൻ മിഥുൻ പറയണം, ആ ഞാനും ദേവു ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ദേവുവിൻ്റെ അടുത്ത് എങ്ങനെ അതൊക്കെ തട്ടിപ്പറിച്ചെടുത്തു എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ അവനത് ബിഗ് ബോസ് മാറാൻ പറയുന്ന സമയത്ത് ഞാൻ കുറേ നേരമായിട്ടത് ആ ഗോൾഡൻ കട്ട തട്ടിപ്പറിക്കാൻ നടക്കുമായിരുന്നു, അപ്പോഴാണ് ബിഗ് ബോസ് അനിയൻ്റെ മാറാൻ പറഞ്ഞത്, ആ സമയത്ത് ഞാൻ തട്ടിപ്പറിച്ചെടുത്തു എന്നിങ്ങനെ പറയുന്നു.
എന്നിട്ട് വിഷ്ണുവായിട്ട് എന്താ അതിന് ശേഷം പിന്നെ വിഷ്ണുവായിട്ടൊക്കെ പ്രശ്നമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഇവൻ എന്നെ ആദ്യം മുതലേ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കുറേ കൂടി കയറി വന്നപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വലുത് എൻ്റെ ലൈഫാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോൾഡൻ കട്ട വലിച്ചെറിഞ്ഞതാണ് എന്ന് പറയുന്നു. അടുത്ത് അഞ്ജൂസിനെ വിളിക്കുന്നു. അഞ്ജൂസിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് സെറീനെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ സെറീന എൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങോട്ട് ചോദിച്ചു, നമ്മൾ വീടിനകത്ത് കയറുമ്പോഴേക്കും ഈ ടാസ്ക് കഴിഞ്ഞ് വീടിനകത്ത് കയറുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല, നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ജയിക്കുകയുള്ളൂ, ഇത് ഗ്രൂപ്പായിട്ട് മാത്രമല്ല ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയിട്ടുള്ള മത്സരമാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് ടഫായിരിക്കും എന്ന് അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം, ഇത് ഗെയിമാണ്, ഗെയിമിൻ്റെതായിട്ടുള്ള സ്പിരിറ്റിനെ മാത്രം കാണണമെന്ന് സെറീന പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ നമ്മളൊരു ടീമായിട്ട് മാറിയെന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ് തികച്ചും ഇനിയും ടഫായിട്ടുള്ള ഗെയിമുകൾ ഇനിയും വരുമെന്ന് പറയുന്നു. ഓക്കെ ലാലേട്ടാന്ന് പറയുന്നു. അടുത്ത് ജുനൈസിനെ വിളിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഏഞ്ചലിനെ സെലക്ട് ചെയ്തതെന്ന് പറയുന്നു. അത് ബിഗ് ബോസ് ആലോചിച്ച് ഞാൻ തിരഞ്ഞെടുത്തതാണ്, ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചിട്ടാണ് ഏഞ്ചലിനെ തീരുമാനിച്ചത്. മാത്രമല്ല ബിഗ് ബോസ് എനിക്ക് കൂടുതൽ കട്ടകൾ എനിക്ക് ശേഖരിക്കേണ്ടത് ബ്ലൂ കട്ടകളായിരുന്നു. ഏഞ്ചലിനാണെങ്കിൽ എനിക്ക് കുറേ ബ്ലൂ കൊണ്ട് തരുകയും ചെയ്തു. അതെന്താ ഏഞ്ചലിന് സ്വന്തമായിട്ട് കളിച്ചില്ലേ, വിട്ടു കൊടുത്ത് എന്തിനാ? അത് എനിക്ക് ഇവനടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയില്ല ആലേട്ടാ. സോ ഞാൻ അവനെ കൊണ്ട് കുറേ കട്ടകളൊക്കെ കൊടുത്തു എന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ ലാലേട്ടൻ ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ സ്വന്തമായിട്ട് കളിക്കേണ്ടതല്ല? അത് ഞാൻ അങ്ങനെയാണ്, എനിക്കൊരു സെൽഫിഷ് അന്നേരം തോന്നിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുത്തു എന്നിങ്ങനെ ലാലേട്ടൻ എടുത്ത് പറയുവാണ് നമ്മുടെ ഏഞ്ചലിൻ. അത് ഏഞ്ചലിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണ്, വീട്ടുകാരെ ഒന്നുകൂടി ഞാൻ അങ്ങ് വലിയ ഇതാണെന്ന് തെളിയിക്കാനുള്ള ഏഞ്ചലിൻ്റെ സ്ട്രാറ്റജി. അടുത്ത് ശ്രുതിയെ പൊക്കുന്നു, എന്തുകൊണ്ടാണ് ശ്രുതിയും റനീഷയും കൂടെ ഒന്നായെന്ന് തോന്നുന്നു. ആ ശ്രുതി റനീഷയും നമ്മൾ തമ്മിൽ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കി, നമ്മൾ വഴക്കുണ്ടാക്കാതിരിക്കാനായിട്ട് നോക്കി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും റനീഷയോട് വഴക്കുണ്ടായ കാര്യങ്ങൾ, അഖിൽമാരാറിനോടത്ത് വഴക്കുണ്ടായ കാര്യങ്ങൾ, മൂക്കിലൂടെ ചോര വന്ന കാര്യങ്ങളും മറിഞ്ഞു വീണ കാര്യങ്ങളും ഒക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മൾ അങ്ങോട്ട് കൂടെ പോരാടി എന്നൊക്കെ റനീഷ പറയുന്നുണ്ട്. അടുത്ത് റനീഷ വളരെ നന്നായിട്ട് കളിച്ചു എന്ന് റനീഷ അഭിനന്ദിക്കുന്നുണ്ട് ലാലേട്ടൻ. പക്ഷേ അത് വീട്ടുകാർക്ക് പിടികിട്ടാത്ത രീതിക്ക്, റനീഷയ്ക്കാണ് പുറത്ത് സപ്പോർട്ടെന്ന് പുറത്ത് പിടികിട്ടാത്ത രീതിക്കായിരുന്നു റനീഷയോടുള്ള പെരുമാറ്റം. അടുത്ത് എന്തുകൊണ്ടാണ് റനീഷ ഒരു പ്രശ്നത്തിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ അത് വിഷ്ണുവും ഷിജുവും കൂടെ നമ്മുടെ എല്ലാവരുടെയും കട്ട തകർത്തിട്ടു, അപ്പം അങ്ങനെയാണ് ഒരു പ്രശ്നത്തിലേക്ക് പോയെന്ന് പറയുന്നു. അടുത്ത് ശോഭയും ലച്ചുവിനെയും കൂടെ വിളിക്കുകയാണ്, നിങ്ങളെങ്ങനെ ടാസ്ക് കളിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ആകെ മൊത്തം മസാജായി പോയി, കുറേ ഇടിയും ചവിട്ടൊക്കെ കിട്ടി എന്നൊക്കെ ശോഭ പറയുകയാണ്. അടുത്ത് ഗോപികയും സാഗറിനെയും വിളിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ വളരെ നല്ലതായിരുന്നു സാഗറിനെ, എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. ഈ സാഗറിനെ അങ്ങനെ പിടികിട്ടാൻ പാടാണ്, നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മുതലാണ് സാഗർ എന്നിങ്ങനെ പറയുവാണ് നമ്മുടെ ഗോപിക. ഗോപിക ലാലേട്ടൻ്റെ മുമ്പിൽ പോലും ഗെയിം പറയുവാണ്. അപ്പോഴേക്കും എന്തുകൊണ്ടാണ് ഗോപിക, ഗോപിക അവിടെ നിന്ന് ഇപ്പുറത്തിപ്പുറത്തൊക്കെ കട്ടയൊക്കെ എടുത്തില്ലേ, അത് ഗെയിമല്ലേ ലാലേട്ടൻ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാമല്ലോ, അപ്പം ഞാനതിനകത്ത് അതുപോലെ കളിച്ചു എന്നിങ്ങനെ പറയണം. അപ്പോഴേക്കും എന്താ സാഗർ, സാഗറിൻ്റെ മൂകതയും മന്ദതയൊക്കെ എനിക്ക് തോന്നുന്നു, ഏ എനിക്കങ്ങനെയൊന്നുമില്ല, ഞാനല്ല ഹാപ്പിയാണ് എന്ന് പറയുവാണ്. അപ്പോഴേക്കും ഗോപിക പറയണം, ഇല്ല ഇല്ല എന്തോ ഒരു കുഴപ്പമുണ്ട്, എനിക്കും തോന്നിയതാണ് എന്നിങ്ങനെ പറയുകയാണ്. അടുത്ത് ലാലേട്ടൻ ചോദിക്കുകയാണ്, ഷിജുവിനല്ലേ ആ ഗോൾഡൻ കട്ടയൊക്കെ കിട്ടിയത്, അതേ ലാലേട്ടൻ എനിക്ക് കിട്ടി എന്ന് പറയുന്നു. എന്നിട്ട് മനീഷയോട് ചോദിക്കുമ്പോൾ മനീഷ പറയുകയാണ്, ആക്ച്വലി അത് ദേവ് വലിച്ചെറിയുമെന്ന് ഞാൻ കരുതിയില്ല, ദേവ് വലിച്ചെറിഞ്ഞതും അത് വന്ന് ഷിജു എടുത്തതും ഇതൊക്കെ ഒരു സെക്കൻഡിൽ നടന്ന കാര്യമാണ് എന്നിങ്ങനെ പറയുന്നു. അടുത്ത് നിങ്ങൾ എവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്, ആ ഭക്ഷണമൊക്കെ കൊള്ളാം, അടിപൊളിയല്ലേ, ആ പക്ഷേ നമുക്ക് അങ്ങോട്ട് വിശപ്പിനുള്ളത് ആവുന്നില്ല ലാലേട്ടാ, ആര് പറയണം മനീഷ. അപ്പോഴേക്കും ആ വിശപ്പിനുള്ളതൊക്കെ രണ്ടു ദിവസം കഴിയുമ്പോൾ കുടലൊക്കെ ചുരുങ്ങിയെല്ലാം ഓക്കെ ആവും. പിന്നെ കുക്കിംഗ് ടീം ആരൊക്കെയാ, കുക്കിംഗ് ടീം എഴുന്നേക്കുന്നു. ആ നിങ്ങൾക്ക് റേഷൻ ഇവിടെ ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുണ്ട്, ഇതുകൂടാതെ ലക്ഷറിയും ഉണ്ട്. അപ്പോൾ ലക്ഷറി എന്ന് പറയുമ്പോൾ നിങ്ങൾ കളിച്ച് നേടാനുള്ളതാണ്. അല്ല മനീഷയ്ക്ക് കുക്കിംഗൊക്കെ അറിയില്ല, ആ അത്യാവശ്യം എനിക്ക് നല്ലപോലെ അറിയാം. അല്ലല്ല ഫ്രിഡ്ജൊക്കെ തുറന്ന് ഇവിടെ ആരൊക്കെ കുക്കിംഗ് ചെയ്യുന്നെന്നോ അവിടെ നിന്ന് എന്തൊക്കെ എടുത്തെന്നൊക്കെ ഉണ്ടല്ലോ, ആരെയാണ് നമ്മുടെ ഏഞ്ചലിനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏഞ്ചലിന് പറഞ്ഞു, അതും ഞാൻ ഉച്ചക്ക് കഴിക്കാനായിട്ട് എടുത്തതാലാ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉച്ചയ്ക്ക് എടുക്കാനായിട്ട് നോക്കിയത്? അത് ഞാൻ ഇവിടെ എന്തോ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും തക്കാളി ഉണ്ട്, അപ്പോൾ പിന്നെ ഞാൻ തക്കാളി അരിഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ മനീഷ പറയുന്നത്, ഏ അങ്ങനെയൊന്നും അല്ല, ഇവിടെ എല്ലാത്തിനും തക്കാളിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ തമ്മിലുള്ള കുറച്ച് സംസാരം. അപ്പോൾ അടുത്ത് ശ്രുതി നന്നായിട്ട് കുക്ക് ചെയ്യും ലാലേട്ടാ, ആർക്ക് കുക്ക് ചെയ്യും നന്നായിട്ട്, അത് ഷിജു കുക്ക് ചെയ്യും, ശ്രുതി നന്നായിട്ട് കുക്ക് ചെയ്യും ലാലേട്ടാ എന്നൊക്കെ പറയുമ്പോൾ, ശ്രുതി എന്തൊക്കെ ഉണ്ടാക്കി, അത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു, വീട്ടിൽ ഞാൻ മൂന്ന് പേർക്ക് ഉണ്ടാക്കി കൊടുക്കും പോലെ അല്ല, ഇവിടെ ഉള്ളവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായമാണെന്ന് പറയുന്നു. അടുത്ത് ജുനേസിനെ വിളിക്കുകയാണ്, എന്ത് പറ്റി ജുനേസ്, ആഹാരമൊന്നും ശരിയല്ല, അത് ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു ബിരിയാണി ഉണ്ടാക്കാം, പക്ഷേ അതിൻ്റെ സാധനങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ പറയുവാണ്. അത് ഏത് ബിരിയാണി വേണം, അത് മതിയോ, ഇത് മതിയോ, ബ്രോസ്റ്റർ മതിയോ, അതങ്ങനെയൊക്കെ നമ്മുടെ ലാലേട്ടൻ ഒന്ന് കളിയാക്കുവാണ്. അടുത്ത് ഏഞ്ചലിനടുത്ത് പറയണം, ഏഞ്ചലിൻ ദോശയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? ആ പഠിച്ചു ലാലേട്ടാ, എങ്കിൽ പിന്നെ എനിക്കൊരു ദോശ ഉണ്ടാക്കി താ, സ്റ്റോർ റൂമിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അത് പോയെടുത്ത് എനിക്കൊരു ദോശ ഉണ്ടാക്കിക്കൊണ്ടിതാ എന്ന് പറയണം. അങ്ങനെ എന്തിയാണ് നമ്മുടെ മനീഷ പറയണത്, രുചികരമായ ദോശ ലാലേട്ടൻ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേക്ക് മനീഷ ചോദിക്കുന്നത്, ലാലേട്ടാ ഞാനൊന്ന് നോക്കണോ കിച്ചനിലോട്ട്? ഏ വേണ്ട വേണ്ട വേണ്ട, നമ്മൾ എപ്പോഴും ഒരു കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി പഠിക്കില്ല, അപ്പോൾ അതുകൊണ്ട് അവൾ പഠിക്കട്ടെ എന്ന് പറയുന്നു. ആ എന്ത് പറ്റി ദേവു, ദേവുവിനൊരു തലവേദന, ഏ എനിക്ക് തലവേദന ചെറുതായിട്ടൊരു തലവേദന ഉണ്ട്, ആരാ തലവേദന ഉണ്ടാക്കിയത്? അങ്ങനെയല്ല ലാലേട്ടാ, എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട് എന്നിങ്ങനെ പറയുക.
വിളിക്കുകയാണ്, അടുത്ത് ജുനൈസിനെ വിളിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ ഉണ്ടാക്കി ഒരു വിധം നമ്മുടെ ഏഞ്ചലിന് എന്ത് ചെയ്യുന്നു, സ്റ്റൗ കത്തിക്കാനായിട്ട് ലാമ്പ് നോക്കുന്നു, ഒന്നും ഒരു ഇതും അറിയത്തില്ല. അവസാനം ദോശ ഉണ്ടാക്കുന്നു, ഒരല്പം കീറിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കുന്നു. ഫൈനലി ലാലേട്ടൻ അത് കൊടുത്ത് വിടുകയാണ്. ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് ദോശ എത്തുന്നു, ലാലേട്ടൻ അത് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ജുനൈസ് വീട്ടിനകത്തു നിന്നാണ് പറയുന്നത്, നീ ഉണ്ടാക്കിയ ദോശ ലാലേട്ടൻ തിന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഭാഗ്യം തന്നെയാണ്, നിൻ്റെ രാശി തെളിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്, നമ്മുടെ ഏഞ്ചലിനെ അങ്ങോട്ട് പൊക്കുവാണ്. ഏഞ്ചലിൻ്റെ ദോശ ലാലേട്ടൻ്റെ അടുത്ത് വരുന്നു, ലാലേട്ടൻ കഴിക്കുന്നു. ഉഗ്രൻ ദോശ ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഇവിടെ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒരു വലിയ കുക്കൊക്കെ ആയിട്ട് മാറട്ടെ എന്ന് പറയുന്നു. അടുത്ത് നമ്മുടെ ലാലേട്ടൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ പോലെ ആഹാരത്തിൻ്റെ ആരോഗ്യം ഞാൻ ബിഗ് ബോസിനെ ചോദിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ഫുഡൊക്കെ അയക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ലക്ഷറി ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലക്ഷറി ബഡ്ജറ്റിലൂടെ കൂടുതൽ നേടാമായിരുന്നു. അല്ല, ആരൊക്കെയാണ് ലക്ഷറി മത്സരത്തിൽ പങ്കെടുക്കാൻ പോയത്? ജുനൈസ് എഴുന്നേക്കുന്നു, റിനീഷ് എഴുന്നേക്കുന്നു, അനിയൻ എഴുന്നേക്കുന്നു, ഗോപിക എഴുന്നേക്കുന്നു, അങ്ങനെ അവരൊക്കെ റിനോഷ് എഴുന്നേക്കുന്നു, അല്ല ആ എല്ലാവരും എഴുന്നേക്കുന്നു. അപ്പോൾ ജുനൈസിൻ്റെ അടുത്ത് ചോദിക്കണം, എന്ത് പറ്റി ജുനൈസ്, എത്രണ്ണം അടിച്ച് എന്തായിരുന്നു അതെനിക്ക് ഷൂട്ടിംഗ് ആയിരുന്നു, എത്രണ്ണം അടിച്ചിട്ടു? അത് ഞാൻ മൂന്നെണ്ണേ അടിച്ചിട്ടുള്ളൂ, ഏഴെണ്ണം പോയി, അത് വളരെ കഷ്ടമായി പോയല്ലോ മോനെ. അല്ല, റിനീഷ് എടുത്ത് ചോദിക്കണം, എന്ത് പറ്റി റിനീഷ, ഒന്നും കിട്ടിയില്ല, അത് മുഴുവൻ തള്ളിയിടാൻ പറ്റിയില്ല ലാലേട്ടൻ, എനിക്ക് കപ്പ് അറിയുന്നതായിരുന്നു, മുഴുവൻ തള്ളിയിടാൻ പറ്റിയില്ല, മാത്രമല്ല 200 പോയിൻ്റ് ആയിരുന്നു അതിന്, എനിക്ക് വിഷമം അതല്ല, വീട്ടുകാർ എൻ്റെ പോയിൻ്റ് അല്ല അത്, എല്ലാവർക്കും കൂടെ ഉള്ള പോയിൻ്റ് ആയിരുന്നു, അപ്പോൾ എല്ലാവർക്കും കൂടി അത് നഷ്ടപ്പെട്ടു, നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പോയിൻ്റ് ആയിരുന്നു എന്ന് പറയുന്നു. അടുത്ത് അനിയം ഇതിനോട് ചോദിക്കുകയാണ്, അപ്പോൾ ഒന്നും എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെ ബൗൺസ് ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനെ കിട്ടിയതേ ഇല്ല ലാലേട്ടാന്ന് പറയുകയാണ്. ആ ഗിൽമാരാറിൻ്റെ ഒരു നേതൃത്വം ഒരു കോച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കാണ്. അടുത്ത് ഗോപികയോട് ചോദിക്കുകയാണ്, ഗോപിക ഗോപികയോട് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ എറിഞ്ഞിട്ട് പിടിക്കാൻ പറ്റിയില്ല ലാലേട്ടാന്ന് പറയുമ്പം, ഞാൻ കണ്ടില്ല, മാത്രമല്ല ആ 20 രൂപ മാത്രമേ 20 എനിക്ക് കിട്ടിയുള്ളൂ, ഞാൻ ആക്ടിവിറ്റി ആയിരിക്കും, അപ്പോൾ 20 ഒന്നും ഇല്ലായിരുന്നു, 20 ഉണ്ടായിരുന്നല്ലോ, നമ്മൾ 20 കൊടുത്ത് വിട്ടിരുന്നു ഗോപിക. ഇല്ല ലാലേട്ടാ, ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടില്ല, കണ്ടില്ല, ഉണ്ടായിരുന്നു, കാണിക്കണോ? അല്ല, ഞാൻ കണ്ടില്ല, ഗോപിക അങ്ങ് ഒഴിഞ്ഞങ്ങ് മാറുവാണ്. അടുത്ത് പിന്നീട് ഇപ്രാവശ്യം കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ചയൊക്കെ നമ്മൾ തന്നു വിട്ടു, ലക്ഷറിയൊക്കെ നിങ്ങൾ തോറ്റ് തുന്നാൻ പാടിയിട്ടും, പക്ഷേ ഇനി നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ജയിലിൽ ഭയങ്കര സുഖവാസം ആയിരുന്നല്ലോ, ജയിലിലെ സുഖവാസത്തിൻ്റെ കാര്യം എപ്പോഴും വീണ്ടും വീണ്ടും ജയിലിൽ പോകണമെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഇനി ജയിലിൽ പോകുന്നവർക്ക് ഇരട്ടി പണിയാണ് വരാൻ പോകുന്നത്. അപ്പോഴാണ് ശോഭ ഇത്രയൊക്കെ കേട്ടോണ്ട് ശോഭ ഇരുന്ന് ഉറങ്ങാണ്. ശോഭ ഉറങ്ങുകയാണോ? രാത്രിയൊന്നും ഉറക്കം ഇല്ലേ? എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ദോശരഹസല്ലേ ലാലേട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശോഭ എഴുന്നേക്കാണ്, ദോശയൊക്കെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറായി, ഇവിടെ വേറെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി? അത് ലാലേട്ടാ, ലൈറ്റ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല രാത്രി. അപ്പം ഞാൻ ലൈറ്റ് ഓഫ് ആക്കി തരണം, നിങ്ങൾക്ക് കുടംപുളി കൊണ്ടുതരണം കറി വയ്ക്കാൻ, അതുപോലെ നിങ്ങൾക്ക് വേറെ ആഹാരം കൊണ്ടുതരണം, ബിരിയാണി കൊണ്ടുതരണം, ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ജയിലിൽ പോയവർക്കൊക്കെ താക്കീത് കൊടുക്കുകയാണ്, നിങ്ങൾ നല്ലവണ്ണം കളിക്കണം, അല്ലെങ്കിൽ ഈ ജയിലിൽ പോകുമ്പോൾ ഒരുപാട് പണിയൊക്കെ അനുഭവിക്കേണ്ടി വരും, നിങ്ങൾക്ക് അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി തരും എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് മാരാറിൻ്റെ നെഞ്ചിലെ ഒരു ടാറ്റു കാണുന്നത്, ടാറ്റുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ 2020 വന്നപ്പോൾ എനിക്ക് പറക്കണം എന്നുള്ള ഒരു മോഹത്തോടു കൂടി എൻ്റെ ചിറകുറ്റ വീണ സ്വപ്നങ്ങളിൽ നിന്നും പറന്നുയരാനായിട്ട് ഞാൻ ആദ്യം ചെറിയ ചിറകടിച്ചു, പിന്നെ വലിയ ഈഗിളിൻ്റെ ചിറകടിച്ചു എന്നൊക്കെ പറയുകയാണ്. അടുത്ത് നമുക്കൊരു ഗെയിം കളിച്ചാലോ, ഒരു ഫുട്ബോൾ ഗെയിം കളിക്കാം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഫുട്ബോൾ ഗെയിമിൻ്റെ കാര്യങ്ങളിലൊക്കെ കെട്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു, കണ്ണ് കെട്ടുന്നു, എല്ലാവരുടെയും കണ്ണ് കെട്ടിയിട്ടാണ്. നോമിനേറ്റഡ് ആയിട്ടുള്ളവർ ഒരു ടീം, നോമിനേഷൻ അല്ലാത്തവർ വേറൊരു ടീം. ഇതിനകത്ത് അഖിൽ മാരാറ് റെഫറിയും ഷിജു കമൻട്രിയും, അങ്ങനെ എന്നിട്ടുള്ള ഒരു ഗെയിമാണ്. വളരെ സൂപ്പറായിട്ടുള്ള കണ്ണ് കെട്ടിയിട്ടുള്ള ഗെയിമായിരുന്നു. ഒരു ഗോൾ ഒരു ടീം അടിക്കുന്നു, ബാക്കിയൊക്കെ പെനാൽറ്റി ഷൂട്ടൗട്ട് ആയിരുന്നു. അങ്ങനെ അത് കഴിയുന്നു. അടുത്ത് അതിൻ്റെയൊക്കെ പ്രത്യേക സമ്മാനങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ലാലേട്ടൻ വീണ്ടും സ്റ്റേജിലേക്ക് വരുവാണ്, അല്ല നമ്മുടെ കണ്ടസ്റ്റൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാണ്. അടുത്ത് മാരാറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം നടന്ന ആക്ടിവിറ്റി ഏരിയയിലെ കളി എന്നൊക്കെ ചോദിക്കുന്നു. ആ ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം, എനിക്ക് പോകാൻ സമയമായി, നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാലേട്ടൻ പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഗിഫ്റ്റുകൾ കൊണ്ടുവരികയാണ് സ്റ്റോർ റൂമിൽ നിന്നും, ഓരോരുത്തരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള കാർട്ടൂൺ ഫോട്ടോ പോലത്തെയുള്ള, ഇങ്ങനെ ഫുട്ബോളിൽ തട്ടി നിൽക്കുന്ന പോലെ അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ള പോലത്തെ ഒരു സ്റ്റാച്ചു പോലത്തെ സംഭവം. അങ്ങനെ ഓരോരുത്തർക്കും ആ റിനീഷ, ഗോപിക, സാഗർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുകയാണ്, എല്ലാവർക്കും കൊടുക്കുകയാണ് അവരുടെ ഓരോരോ ട്രോഫി പോലെ, അവരുടെ ഫോട്ടോ ഫോട്ടോ അല്ല, ഒരു ക്രിക്കറ്റ് മാൻ ഇങ്ങനെ നിന്നിട്ട് തലയുടെ അവിടെ അവരുടെ ഫോട്ടോ, അങ്ങനെയുള്ള ഒരെണ്ണം. അപ്പോൾ ശോഭയ്ക്ക് കൊടുക്കുമ്പോൾ ശോഭ പറയണം, എനിക്കറിയാം ഞാനത് വെല്ലായിട്ട് പെർഫോം ചെയ്തില്ല, ഞാൻ പെനാൽറ്റി അടിക്കാൻ പോകുമ്പോൾ എൻ്റെ ബോൾ പറകിലോട്ടാണ്, അതുകൊണ്ട് എനിക്കത് വേണ്ട, ഞാൻ ഡിസേർവിംഗ് അല്ല. ഏ ശോഭ, എല്ലാവരും മാച്ചല്ലോ, അതെ വേണ്ട വേണ്ട വേണ്ട, എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്നിങ്ങനെ ശോഭ പറയുവാണ്. എന്നിട്ടാണ് ഇത്തരം വീടിനകത്ത് നടന്നതാണ്, പിന്നെയാണ് ലാലേട്ട സ്റ്റേജ് വന്നിട്ട് പറയുന്നത്, ഇതുവരെ നടന്ന നോമിനേഷൻ, അതൊരു ഇതുവരെ നടന്ന നോമിനേഷൻ പോലെയല്ല, അല്ല ഇനി നാളെ 10:30 മുതൽക്ക് രാത്രി നോമിനേഷൻ തുടങ്ങും. വെള്ളിയാഴ്ച രാത്രി 12 മണി വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഒരേ ഒരു വോട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അത് നിങ്ങൾ ആലോചിച്ചോണം, പഴയതുപോലെ ചെയ്യാൻ പറ്റൂല. അതുമാത്രമല്ല, പുറത്തെ നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് നല്ല നല്ല സൃഷ്ടികൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മളൊക്കെ പോലെയുള്ള റിവ്യൂവേഴ്സിന് ഒരുപാട് പേര്, ഇപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും കാണാൻ ഒരു ചാൻസും ഇല്ല, എന്നാലും ഇപ്പോൾ തന്നെ എന്താ പറയുക, നല്ല മനുഷ്യർ നമ്മൾ പറയുമ്പോൾ ഞാൻ കാണുന്ന നല്ല മനുഷ്യരും കാണാത്ത നല്ല മനുഷ്യരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് നല്ല നല്ല സൃഷ്ടികൾ നമ്മൾ കാണുന്നുണ്ട്, അതിനെയൊക്കെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട് എന്നിങ്ങനെ ലാലേട്ടൻ പറയണം. അപ്പോൾ ഒരുപാട് സന്തോഷമായി. നമ്മളൊക്കെ പോലെയുള്ള ഒരുപാട് റിവ്യൂവേഴ്സിനെയും ഒരുപാട് കണ്ടൻറ് കൊടുക്കുന്ന ബിഗ് ബോസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നവരൊക്കെ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു ലാലേട്ടാ, താങ്ക് യു സോ മച്ച്. ഞാനെന്നല്ല, നമ്മുടെ റിവ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ തന്നെ അവരെ തന്നെ എടുത്ത് പറഞ്ഞാൽ ഒരുപാട് താങ്ക് യു. എന്നിട്ടാണ് നമ്മുടെ ഇന്നിട്ട് ലാലേട്ടൻ പോകുന്നു, അടുത്ത ആഴ്ച കാണാമെന്ന് പറയുന്നു. ശോഭ ഊഞ്ഞാൽ ഇരുന്ന് ആടുകയാണ്. അഖിൽ വന്നിട്ട് പറയണം, ശോഭ നീ അത് സ്വീകരിക്കാതിരുന്നാൽ ശരിയായില്ല. ആ അത് എനിക്ക് വേണ്ട, അത് അന്നേരം ഞാൻ അങ്ങനെ കരുതി, എനിക്ക് ഞാൻ അവർ പെർഫോം ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, വിട്ടേക്കെങ്കിൽ വിട്ടേക്ക്, അത് ഞാൻ എല്ലായിടത്തും ഒരുപോലെയാണ് നിന്നത് ശോഭ എന്നിങ്ങനെ അഖിൽ പറയണം. ആ അതെനിക്ക് മനസ്സിലായി, നീ എല്ലായിടത്തും ഒരുപോലെയാണ് നിന്നതെന്ന്, എനിക്കത് മനസ്സിലായി അഖിൽ എല്ലായിടത്തും ഒരുപോലെയാണ് നിന്നത് എന്നിങ്ങനെ പറയുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് എല്ലാവരും നോമിനേഷനായിട്ട് വന്നിരിക്കുകയാണ്. നോമിനേഷൻ വന്നിരിക്കുമ്പോൾ കാരണങ്ങൾ പറയുന്നു, വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ കൺഫഷൻ റൂമിൽ പോയിട്ട് ഓരോ വ്യക്തികളും പറയണം. നാളെ നമുക്ക് നോക്കാം ആരൊക്കെ നോമിനേഷനിൽ വരുമെന്ന്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നാളെ നിങ്ങൾ എൻ്റെ റിവ്യൂ കാണുന്നതിന് മുന്നേ ആയിട്ട് പോയി വോട്ട് ചെയ്യും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വോട്ട് ചെയ്യുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക, അല്ലാതെ നന്മ മരങ്ങൾക്കും നിഷ്കളങ്കർക്കും അയ്യോ ഞാനൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യരുത്. ഗെയിം കളിക്കുകയും കണ്ടൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമാണ്, ഒരു റിയാലിറ്റി ഷോയാണ്. അപ്പോൾ റിയാലിറ്റി ഷോയിൽ വിജയിക്കേണ്ടത്, അവിടെ ഒരു ഗെയിം റിയാലിറ്റി ഷോയിൽ വിജയിക്കേണ്ടത് ഗെയിം കളിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഗെയിം കളിക്കുന്ന ആരാണോ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുക. ഞാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, എനിക്ക് സൈബർ അറ്റാക്ക് വരുമോ എന്നറിയില്ല, എന്നിരുന്നാലും ഞാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്ന ആർക്കാണെന്ന് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരും. അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ, ഒരിക്കലും ഞാൻ വോട്ട് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എന്നിരുന്നാലും എനിക്കൊന്ന് കാണിച്ചു തരാനുള്ളൊരു മര്യാദ പറ്റുമെങ്കിൽ, ഈ ഒരു ഫോണിലായിരിക്കും ഞാൻ വോട്ട് ചെയ്യുന്നത്, എന്ത് കാണിച്ചാൽ എനിക്കൊരു പിടിയുമില്ല. എന്നിരുന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ഞാൻ നാളെ രാവിലെ ഇനി ലൈവ് അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. രണ്ട് ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തായിരുന്നു ശനി ഞായറും. നാളെ വീണ്ടും ഇനി ഞാൻ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം. മറ്റൊരു എപ്പിസോഡുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.